നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കുതിരാൻ പാതയിലെ കൽക്കെട്ട് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് സംബന്ധിച്ച് ദേശീയപാത അധികൃതർ. കൽക്കെട്ടിന് മതിയായ ചെരിവില്ലെന്ന് NH പ്രൊജക്ട് ഡയറക്ടർ ബിബിൻ മധു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഒഴിച്ചിട്ട സർവീസ് റോഡ് നികത്തി കൽക്കെട്ട് ബലപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ആലോചന. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള പാതയിൽ വടക്കേ അതിർത്തിയിൽ വരുന്ന വഴിക്കുളങ്ങര മുത്തകുന്നം ബൈപ്പാസ് റോഡിന്റെ പണി ആരംഭിച്ചു. സ്ഥലം നിരപ്പാക്കിയ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന ജോലികളാണ് ആദ്യമായി നടത്തുന്നത്. ഈ റീച്ചിൽ പാത നിർമ്മാണത്തിന് 3,464 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു. കൃഷി സംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നഷ്ടപരിഹാര തുകയുടെ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. കാടുകുറ്റി ചെറുവാളൂരിലെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ബസ്സിനു തീപിടിച്ചു. ബസിന്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തിനശിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വർക്ക്ഷോപ്പിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും സംഘവുമാണ് തീയണച്ചത്. തീരദേശത്തിന്റെ സ്വന്തം വിളയായ കക്കരി എന്ന പൊട്ടുവെള്ളരിക്ക് ഭൗമസൂചിക സംരക്ഷണ പദവി ലഭിച്ചു. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് പൊട്ടുവെള്ളരി ഭൗമസൂചിക സംരക്ഷണ പദവിയിലേക്ക് എത്തിയത്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരപ്രദേശമാണ് കക്കരിയുടെ വിളനിലം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എടവിലങ്ങ് കാര സ്വദേശിയായ വഴക്കൂട്ടത്തിൽ അഭിഷേകിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ SIമാരായ അജിത്, ആനന്ദ്, ASI പ്രിജു ജോസഫ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. KSRTC ജീവനക്കാരുടെ യൂണിഫോമിൽ വീണ്ടും മാറ്റം. മുമ്പ് ഉപയോഗിച്ചിരുന്ന കാക്കി നിറത്തിലുള്ള യൂണിഫോമിലേക്ക് വീണ്ടും മാറാനൊരുങ്ങുകയാണ് KSRTC മാനേജ്മെന്റ്. പുതുവർഷം മുതൽ കാക്കി യൂണിഫോമായിരിക്കും KSRTC ജീവനക്കാർ ഉപയോഗിക്കുക. സംസ്ഥാനത്ത് മദ്യവില വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2% വിൽപ്പന നികുതിയാണ് വർദ്ധിച്ചത്. സാധാരണ ബ്രാൻഡുകൾക്ക് 20 രൂപ വരെയാണ് കൂടുക. മദ്യവില വർദ്ധിപ്പിച്ച ബില്ലിൽ ഗവർണർ ഇന്നലെ ഒപ്പിട്ടിരുന്നു. ഇത് സർക്കാർ വിജ്ഞാപനമായി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്ത് മദ്യത്തിന് പുതിയ നിരക്കിൽ വിൽപ്പന ആരംഭിച്ചത്. മലയാളത്തിൽ നിരൂപണ സാഹിത്യം മരിച്ചു കഴിഞ്ഞുവെന്നും നല്ല നിരൂപണം നല്ല കൃതികൾ ഉണ്ടാകുവാൻ അനിവാര്യമാണെന്നും പ്രമുഖ കവി പ്രൊഫസർ KV രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന മലയാള കവിതാ ദിന പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PB ഋഷികേശൻ അധ്യക്ഷനായി. ഉപഭോക്താക്കളുടെ മനം കവർന്ന് മാളയിൽ ഏകദിന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ക്രിസ്തുമസ്, ന്യൂഇയർ എന്നിവയോടനുബന്ധിച്ച് ഹാപ്പി സെയിൽ 2022 എന്ന പേരിലാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 മുതൽ ആരംഭിച്ച ഷോപ്പിംഗ് രാത്രി 9 വരെ തുടരും. ഇതോടെ ടുഡേയ്സ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.